ജോഫിൻ ടീച്ചാക്കോ കഥ എഴുതി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ചിത്രമാണ് ദ പ്രീസ്റ്റ് എന്നുള്ളത്. ഇന്ന് ആ ഒരു സിനിമയുടെ ടീസർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീസർ കണ്ടതിനെ തുടർന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെയാണ്, ആ ഒരു സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. സിനിമയുടെ ടീസറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ഈ ഒരു സിനിമയെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകൾ നമ്മൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ശരിക്കും അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 2020 ജനുവരി ആ ഒരു മാസത്തിലൊക്കെയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ചിത്രത്തിൻ്റെ ടൈറ്റിൽ പുറത്തു വിട്ടു, ദ പ്രീസ്റ്റ് എന്നാണ് പേര്. അതിനുശേഷം മമ്മൂക്ക നായകനായി എത്തുന്നു, മമ്മൂക്ക ഒരു പ്രീസ്റ്റ് ആയിട്ട് എത്തുന്നു. ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ചുരുങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ടീസറിനോ അല്ലെങ്കിൽ ഒരു ട്രെയിലറിനായിട്ടൊക്കെ തന്നെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ടീസർ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു ടീസർ കണ്ടുകഴിഞ്ഞപ്പോൾ ഏകദേശം ടീസറിൻ്റെ ദൈർഘ്യം 1 മിനിറ്റ് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ 1 മിനിറ്റ് 60 സെക്കൻഡ്സ് ഉള്ള ഈ ഒരു ടീസർ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു 4 കാര്യങ്ങളാണ് തോന്നിയത്. അതിലെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചിത്രത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, ഈ ഒരു ടീസർ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ ഒരു പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരുങ്ങുക എന്നുള്ളത്. കാരണം ഓരോ വിഷ്വൽസും അല്ലെങ്കിൽ ഓരോ ഫ്രെയിമുകൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒരു വിദേശ ഭാഷാ ചിത്രങ്ങളോട് കട പിടിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ശൈലിയൊക്കെ തന്നെയാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകും. അതിപ്പം സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, BGM, മ്യൂസിക്, ഒക്കെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെ ഈ ഒരു ചിത്രത്തിൽ അർപ്പിക്കാം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സിനിമ ശരിക്കും ഒരു മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിലാണ് ഇറങ്ങുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്ക് അത് ഉറപ്പിക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമ ഒരു ഹൊറർ പശ്ചാത്തലം എന്തായാലും ഉണ്ടാകും, അത്യാവശ്യം കാണികളെ ഭയപ്പെടുത്തുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ എന്തായാലും ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്ന് ടീസർ സൂചിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തോ നിഗൂഢത ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ചുരുൾ അഴിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും ഈ ഒരു സിനിമ. സോ ത്രില്ലർ സിനിമ പ്രേക്ഷകർക്കെല്ലാം തന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ദ പ്രീസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുടെ പ്രകടനം തന്നെയാണ്. മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഒരു വേറിട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലുള്ളതെന്ന് തന്നെയാണ് സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെയാണ്. ഓക്കെ, നമ്മൾ അടുത്തിടയ്ക്കൊന്നും കാണാത്ത ഒരു മമ്മൂക്കയെ നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അത്യാവശ്യം തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് ഹീറോയിസൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു മമ്മൂക്കേനെയാണ് നമുക്ക് അടുത്തിടയ്ക്കൊക്കെ ഉള്ള സിനിമകളിൽ കാണാൻ സാധിച്ചത്. എന്നാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സീരിയസ് ആയിട്ട് ഒക്കെ കാര്യമൊക്കെ കുറച്ച് ഗൗരവമൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലുള്ളത്. അപ്പോൾ അതായിരുന്നു എനിക്ക് അടുത്തതായിട്ട് തോന്നിയ ഒരു പ്രതീക്ഷ. നാലാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് ശരിക്കും ഒരു ആശങ്ക കേട്ടോ, ഒരു സിനിമയെ പറ്റി, ഈ സിനിമയെ പറ്റിയല്ല പരീക്ഷണ ചിത്രങ്ങളെ പറ്റിയുള്ള എൻ്റെ ഒരു ആശങ്കയാണ്. ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ശരിക്കും ഈ ഒരു സിനിമ സാധാരണ മലയാള സിനിമയിൽ നിന്നും ഏറെ വിഭിന്നമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന ഒരു സിനിമ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളികളുടെ ഇടയ്ക്ക് വിജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം, നമ്മുടെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നയനൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, അത്രയും ക്വാളിറ്റി ഫീലും ആയിരുന്നു, എന്തോരം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സിനിമയൊന്നും വേണ്ട വിധത്തിൽ തിയേറ്ററിൽ വിജയിച്ചില്ല. കാരണം ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് നല്ലധികം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പടം പരാജയപ്പെട്ടു പോയത്. എന്തുകൊണ്ട് ഫാമിലി ഓഡിയൻസ് കയറിയില്ല, അവരുടെ ഉള്ളിൽ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസ് മസാല, നായകൻ്റെ കുറച്ച് മാസ് മസാല, നായകൻ്റെ കുറച്ച് ക്ലീഷേ കോമഡി, അല്ലെങ്കിൽ സഹതാരങ്ങളുടെ കുറച്ച് ക്ലീഷേ കോമഡി, നായകനും നായികയായിട്ടുള്ള കുറച്ച് പാട്ട്, റൊമാൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഇതുവരെയുള്ള ഓരോ സിനിമകളും അവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള സിനിമകൾ കണ്ടാൽ മാത്രം മതി. ഓക്കെ, ആ ഒരു ചിന്തയിലൂടെയാണ് ശരിക്കും മലയാളികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചിത്രങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ, അതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു വിഷയം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം വരുമ്പോഴും ദ പ്രീസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ശരിക്കും വേറിട്ട ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ടീസർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു ഹോളിവുഡ് സിനിമയോടൊക്കെ കട പിടിക്കുന്ന രീതിയിൽ. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുത്താൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഒരു ആഗ്രഹം. പക്ഷേ നമ്മുടെ മലയാളികളുടെ കാര്യമല്ല, അവരൊക്കെ എത്രത്തോളം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കണ്ടു തന്നെ അറിയണം. പിന്നെ ആകെ ഒരു പ്രതീക്ഷ മമ്മൂക്ക മഞ്ജുവാര്യർ ഇത്തരത്തിലുള്ള പ്രേക്ഷക പ്രീതിയുള്ള താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഫാമിലി ഓഡിയൻസൊക്കെ കയറിയേക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പം ഫാമിലി ഓഡിയൻസിന് വേണ്ട ചേരുവകളൊക്കെ തന്നെ സിനിമയിൽ കണ്ടേക്കാം. എന്തായാലും എൻ്റെ ഒരു ആശങ്ക, പൊതുവെയുള്ള ഒരു ആശങ്ക തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ദ പ്രീസ് എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര സിനിമയായി മാറട്ടെ, അതുപോലെ തന്നെ ഒരു ഗംഭീര വിജയമായി മാറട്ടെ, അതിനോടൊപ്പം തന്നെ മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റി കുറിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിർത്തുകയാണ്.
ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് റിവ്യൂ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടു ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ എത്താൻ മുതലായിരിക്കും. ബൈ ബൈ.